ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലകളെ കുറിച്ചാണ്. എക്സൽ ഉപയോഗിച്ച് തുടങ്ങുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവൈഡിങ്, കൂടാതെ പെർസെൻറ്റേജ് എന്നിവയാണ്. എന്നീ അഞ്ച് ഫോർമുലകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഈ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് അഡീഷൻ, അതായത് കൂട്ടൽ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ 230 എന്ന സംഖ്യയും ഈ 170 എന്ന സംഖ്യയും കൂട്ടണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈക്വൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഏതൊക്കെ കോളമാണോ കൂട്ടേണ്ടത് ഫസ്റ്റ് കോളം സെലക്ട് ചെയ്തതിന് ശേഷം പ്ലസ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ കോളം അത് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ കിട്ടി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫോർമുല ഉപയോഗിക്കുന്ന എല്ലാ കോളങ്ങളും ജനറൽ ആയിരിക്കണം. അതിൻ്റെ ഫോർമാറ്റ് ജനറലിലായിരിക്കണം. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ കാണുന്ന 858 എന്ന സംഖ്യയിൽ നിന്നും 358 എന്ന സംഖ്യ കുറക്കണം. അതിനും മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ കോളം ക്ലിക്ക് ചെയ്ത് ഈക്വൽ ഫസ്റ്റ് കോളം ഏത് എമൗണ്ടിൽ നിന്നാണോ കുറക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് അടുത്തത് ഹൈഫൺ, അതായത് നമ്മുടെ മാക്സിൽ മൈനസ് എന്നത് ടൈപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് കോളം സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആൻസറും ഇവിടെ കിട്ടി. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. സെയിം അതുപോലെ തന്നെ ഈക്വൽ ഫസ്റ്റ് കോളം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സലിലെ ഫോർമുലയിൽ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി സ്റ്റാർ, അതായത് ആസ്റ്ററിസ്ക് ആണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇനി നമുക്ക് ഡിവൈഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. മുന്നെ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ കൊടുക്കുന്നു, ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യുന്നു. ഡിവൈഡിങ്ങിന് വേണ്ടി ഫോർവേഡ് സ്ലാഷ് അതാണ് ഉപയോഗിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ കോളം എൻ്റർ കൊടുക്കുന്നു. ഇനി നമുക്ക് പെർസെൻറ്റേജ്, അതായത് ഇവിടെ 320% നമുക്ക് നോക്കണം. ഇതിനെന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഈ കോളം സെലക്ട് ചെയ്യുന്നു, ഈക്വൽ, അതിനുശേഷം ഫസ്റ്റ് കോളം, അതിനുശേഷം നമ്മൾ ഗുണനത്തിന് ഉപയോഗിച്ച, അതായത് മൾട്ടിപ്ലിക്കേഷന് ഉപയോഗിച്ച സെയിം അതുപോലെ തന്നെ ഉപയോഗിച്ച് ഈ 20% എന്ന ഏരിയ അത് ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 300 60%. ഇനി നമുക്കിവിടെ മാറ്റി കൊടുത്ത് നോക്കാം. അപ്പോൾ അവിടെയും മാറും. അതേപോലെ എല്ലാതും അതേപോലെ തന്നെ ഞാനിവിടെ ഇത് 958 ആക്കി കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഇവിടെ 500 എന്നുള്ളത് 600 ആയി. ഇനി ഇവിടെ ഇത് ഇപ്പോൾ 230. എൻ്റെ ആൻസർ 400 ആണ്. ഈ 230 എന്നുള്ളത് 430 ആക്കുന്നു. അപ്പോൾ ഇവിടെ 600. അതുപോലെ തന്നെ ഏത് കോളത്തിലെയും വാല്യൂകൾ മാറ്റി കൊടുത്താൽ അതിനനുസരിച്ച് ആൻസറിലും മാറ്റം വരും. ഇവിടെ ഞാൻ 5 കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സൽ ഫോർമുല എല്ലായ്പ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ എന്നത് കൊടുത്തുകൊണ്ടായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.